ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വർക്കിംഗ് ഓഫ് എൽ ഇ ഡി ആസ് എ ഒപ്റ്റിക്കൽ സോഴ്സ് ആണ്. എൽ ഇ ഡി ആസ് ഒപ്റ്റിക്കൽ സോഴ്സ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എൽ ഇ ഡിന്റെ വർക്കിംഗ് ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് എങ്ങനെയാണ് എൽ ഇ ഡി ലൈറ്റ് എനർജി എമിറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ഇ ഡി ഉണ്ടാക്കുന്നത് എങ്ങനത്തെ മെറ്റീരിയൽ വെച്ചിട്ടാണെന്നാണ് നമ്മൾ പറഞ്ഞത്. ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് മെറ്റീരിയൽ വെച്ചിട്ടാണെന്നാണ് പറഞ്ഞത്. ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് മെറ്റീരിയൽസ്. ഈ ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് മെറ്റീരിയൽസിന്റെ എക്സാമ്പിൾ ആണ് ഗാലിയം ആർസനൈഡ്, ഗാലിയം ഫോസ്ഫൈഡ്, അലൂമിനിയം ഗാലിയം ആർസനൈഡ്, അങ്ങനെ ഒരുപാട് കോമ്പിനേഷൻസ് ഉണ്ട്. അപ്പോൾ ഓരോ ടൈപ്പ് മെറ്റീരിയൽ ഉപയോഗിക്കുമ്പോഴും അവർ എമിറ്റ് ചെയ്യുന്ന ലൈറ്റിന്റെ കളറ് വേറെ വേറെ ആയിരിക്കും. പക്ഷേ ഇങ്ങനെയുള്ള ഈ എൽ ഇ ഡിസ് നമ്മൾ ഒപ്റ്റിക്കൽ സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യാറ് ഇല്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതെല്ലാം തന്നെ ഹോമോ ജംഗ്ഷൻ എൽ ഇ ഡിസ് ആണ്. ഹോമോ ജംഗ്ഷൻ എൽ ഇ ഡിസ് ഇതിപ്പോ നമ്മൾ സാധാരണ നമ്മുടെ ലാബിൽ കാണുന്ന അല്ലെങ്കിൽ നമുക്ക് പ്രൊജക്ടുകൾ ചെയ്യുമ്പോഴും നമ്മുടെ ഡേ ടു ഡേ ലൈഫിലും നമ്മൾ കാണുന്ന എല്ലാ എൽ ഇ ഡിസും ഹോമോ ജംഗ്ഷൻ എൽ ഇ ഡിസ് ആണ്. കാരണം അതിന് ഒരു പി ലെയറും അതിനൊരു എൻ ലെയറും മാത്രമേ ഉള്ളൂ. ആ പിയും എന്നും ആണെങ്കിൽ ഈക്വലി ഡോപ്ഡ് ആയിട്ടുള്ള ആ പിയും എന്നും ആയിരിക്കും തന്നെ. അങ്ങനത്തെ എൽ ഇ ഡികളെയാണ് ഹോമോ ജംഗ്ഷൻ എൽ ഇ ഡിസ് എന്ന് പറയാം. പക്ഷേ നമ്മള് എൽ ഇ ഡി ആസ് എ ഒപ്റ്റിക്കൽ സോഴ്സ് ആവുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന എൽ ഇ ഡിസ് എല്ലാം ഹെറ്ററോ ജംഗ്ഷൻ ആണ്. ഹെറ്ററോ ജംഗ്ഷൻ എൽ ഇ ഡിസ് ആണ്. ഹെറ്ററോ ജംഗ്ഷൻ എൽ ഇ ഡിസ് എന്ന് പറയുമ്പോൾ അവർക്ക് പി ലെയറും എൻ ലെയറും മാത്രമല്ല ഉണ്ടാവുക, വേറെ എന്തും കൂടി ഉണ്ടാവും. അവർക്ക് കുറച്ച് പി പ്ലസ് ലെയേഴ്സ് ഉണ്ടാവും, അതേപോലെ തന്നെ എൻ പ്ലസ് ലെയേഴ്സ് ഉണ്ടാവും, ചിലപ്പോൾ പി പ്ലസ് എൻ മൈനസ് ലെയേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഞാൻ നിങ്ങൾക്കറിയാം ഈ പ്ലസ് സൈൻ ഇൻഡിക്കേറ്റ്സ് എന്താണ്, ഹെവിലി ഡോപ്ഡ് ആണ്. മൈനസ് സൈൻ ഇൻഡിക്കേറ്റ്സ് ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. അപ്പൊ ഈക്വലി അല്ലാതെ ഡോപ്പ് ചെയ്ത പിയും എന്നും ലെയേഴ്സ് വെച്ച് ഉണ്ടാക്കുന്ന എൽ ഇ ഡികളെയാണ് നമ്മൾ ഹെറ്ററോ ജംഗ്ഷൻ എൽ ഇ ഡിസ് എന്ന് പറയാം. ഈ എൽ ഇ ഡിസ് ആണ് അപ്പോൾ ഈ എൽ ഇ ഡിസ് ആണ് എന്തായിട്ട് ഉപയോഗിക്കുന്നത്, നമ്മൾ പഠിക്കുന്ന ഒപ്റ്റിക്കൽ സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, ഹെറ്ററോ ജംഗ്ഷൻ എൽ ഇ ഡിസ്. അതിൽ തന്നെ ഡബിൾ ഹെറ്ററോ ജംഗ്ഷൻ എൽ ഇ ഡിസ് ആണ് യൂസ് ചെയ്യുന്നത്. ഡബിൾ ഹെറ്ററോ ജംഗ്ഷൻ എൽ ഇ ഡിസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിക്കും ഈ ഹോമോ ജംഗ്ഷൻ എൽ ഇ ഡിന്ന് ഡിഫറെന്റ് ആയിട്ട് ഈ ഡബിൾ ഹെറ്ററോ ജംഗ്ഷൻ എൽ ഇ ഡിസിന്റെ അഡ്വാൻറ്റേജസ് എന്താണ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതിന് കുറച്ചധികം അഡ്വാൻറ്റേജസ് ഉണ്ട്. അധികം എന്ന് പറയാൻ പറ്റൂല, മെയിൻ ആയിട്ടും രണ്ട് അഡ്വാൻറ്റേജസ് ആണ് ഉള്ളത്. ഒന്ന് ഹൈ ക്വാണ്ടം എഫിഷ്യൻസി ആയിരിക്കും, അതായത് വളരെ ഹൈ ആയിട്ടുള്ള ക്വാണ്ടം എഫിഷ്യൻസി. അതാണ് ഈ ഡബിൾ ഹെറ്ററോ ജംഗ്ഷൻ എൽ ഇ ഡിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ്. ഇനി സെക്കൻഡ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്, അതായത് സെക്കൻഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, വളരെ ഇൻക്രീസ്ഡ് ബ്രൈറ്റ്നെസ് ആയിരിക്കും. നമ്മുടെ സാധാരണ ഹോമോ ജംഗ്ഷൻ എൽ ഇ ഡി നിന്ന് ഡിഫറെന്റ് ആയിട്ട് ഈ ഡബിൾ ഹെറ്ററോ ജംഗ്ഷൻ എൽ ഇ ഡിസിന്റെ ബ്രൈറ്റ്നെസ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ രണ്ട് അഡ്വാൻറ്റേജസ് ആണ്, വളരെ ഹൈ ക്വാണ്ടം എഫിഷ്യൻസിയും ഇൻക്രീസ്ഡ് ബ്രൈറ്റ്നെസ്സും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഡബിൾ ഹെറ്ററോ ജംഗ്ഷൻ എൽ ഇ ഡിസ് മെയിൻ ആയിട്ടും ഡബിൾ ഹെറ്ററോ ജംഗ്ഷൻ എൽ ഇ ഡിസ് മെയിൻ ആയിട്ടും രണ്ട് കോൺഫിഗറേഷൻസിലാണ് വരുന്നത്. ഡബിൾ ഹെറ്ററോ ജംഗ്ഷൻ എൽ ഇ ഡിസ് രണ്ട് കോൺഫിഗറേഷൻസിലാണ് വരിക. അതിൽ ഫസ്റ്റ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് സർഫസ് എമിറ്റിംഗ് എൽ ഇ ഡിസ് ആണ്. സർഫസ് എമിറ്റിംഗ് എൽ ഇ ഡിസ് സെക്കൻഡ് എന്ന് പറയുന്നത് എഡ്ജ് എമിറ്റിംഗ് എൽ ഇ ഡിസ്. എഡ്ജ് എമിറ്റിംഗ് എൽ ഇ ഡിസ്
അപ്പൊ അതിന്റെ പേരിൽ തന്നെ ഉണ്ട്, സർഫസ് എമിറ്റിംഗ് എൽ ഇ ഡിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് എമിറ്റ് ആവുന്നത് എൽ ഇ ഡിയിൽ നിന്റെ സർഫസിൽ നിന്നായിരിക്കും. എഡ്ജ് എമിറ്റിംഗ് എൽ ഇ ഡിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത് എൽ ഇ ഡിന്റെ എഡ്ജിൽ നിന്നായിരിക്കും. ഇതാണ് രണ്ട് ടൈപ്പ് കോൺഫിഗറേഷൻസ്. ഇതിൽ ഏത് ടൈപ്പ് വേണമെങ്കിലും ഒപ്റ്റിക്കൽ സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു എഡ്ജ് എമിറ്റിംഗ് എൽ ഇ ഡിന്റെ വർക്കിംഗും സ്ട്രക്ചറും ആണ്. ഓക്കെ, ഇപ്പൊ ഈ സ്ക്രീനിൽ കാണുന്നത് എഡ്ജ് എമിറ്റിംഗ് എൽ ഇ ഡിന്റെ സ്ട്രക്ചർ ആണ്. ഈ സ്ട്രക്ചർ കാണുമ്പോൾ നമുക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും, പക്ഷെ അത്ര പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഫസ്റ്റ് ഉള്ള ഫിഗർ ഉണ്ടല്ലോ, ഇതാണ് ഒരു കോമൺ ആയിട്ടുള്ള ലേ ഔട്ട് എന്ന് പറയുന്നത്. കോമൺ ആയിട്ടുള്ള ലേ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഏറ്റവും താഴെ വേണ്ടത് ഹീറ്റ് സിങ്ക് ആണ്, അതിന്റെ തൊട്ട് മുകളിൽ വേണ്ടത് ഈ ഇലക്ട്രിക്കൽ കോണ്ടാക്ടിന് ആവശ്യമായിട്ടുള്ള ഒരു ലെയർ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ അതിന്റെ മുകളിലാണ് നമ്മുടെ ഈ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്ന സബ്സ്ട്രേറ്റ് ഉണ്ടാവുക, അതായത് ബേസ് മെറ്റീരിയൽ ഉണ്ടാവുക. പിന്നെ ഈ ഇടയിലുള്ള ലെയർ, അതായത് ഇവിടെ ഉള്ള ഈ ലെയർ, ഇതാണ് ഈ ആക്റ്റീവ് ലെയർ എന്ന് പറയുന്നത്. ആക്റ്റീവ് ലെയർ എന്നാണ് ഇതിനെ പറയാം. ഈ ആക്റ്റീവ് ലെയറിന്റെ മേലെയും താഴെയും ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഭാഗം ഉണ്ട്. ഓ, മുകളിലും താഴെയായിട്ട് ഷെയ്ഡ് ചെയ്തിട്ടുള്ള, കറുപ്പിൽ ഷെയ്ഡ് ചെയ്തിട്ടുള്ള, അതിന് ലൈറ്റ് ഗൈഡിങ് ലെയേഴ്സ് എന്നാ പറയാ. അപ്പൊ ഈ ലൈറ്റ് ഗൈഡിങ് ലെയറിന്റെ ഉള്ളിലായിരിക്കും ഈ ആക്റ്റീവ് ലെയർ ഉണ്ടാവുക. പിന്നെ മുകളില് ഒരു SiO2 ഐസൊലേഷൻ ലെയർ ഉണ്ടാവും. ഓക്കെ, പിന്നെ വീണ്ടും ഒരു ഇലക്ട്രിക്കൽ കോണ്ടാക്ടിന്റെ ലെയറും ഉണ്ടാവും. ഇത് കോമൺ ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്, അതായത് ഏറ്റവും താഴെ ഹീറ്റ് സിങ്ക് വെക്കുക, പിന്നെ നമ്മൾ മെറ്റൽ കോണ്ടാക്ടിന് വേണ്ടിയിട്ടുള്ള ഒരു ലെയർ വെക്കുക. അത് കഴിഞ്ഞതിന്റെ ശേഷം ഈ സബ്സ്ട്രേറ്റ്, എന്തുമ്മലാണോ ഇത് ഉണ്ടാക്കേണ്ടത് അതിനാണ് സബ്സ്ട്രേറ്റ് എന്ന് പറയാം, ആ സബ്സ്ട്രേറ്റ് വെക്കും. അത് കഴിഞ്ഞിട്ട് രണ്ട് ലൈറ്റ് ഗൈഡ് ചെയ്യാനുള്ള ലെയർ ഉണ്ടാവും, അതിന്റെ നടുവിലാണ് ആക്റ്റീവ് ലെയർ ഉണ്ടാവുക. പിന്നെ വീണ്ടും SiO2 പ്രൊട്ടക്ഷൻ ലെയറും പിന്നെ മെറ്റീരിയൽ ഫോർ കോണ്ടാക്ടും ഉണ്ടാവും. ഇതൊരു കോമൺ സ്ട്രക്ചർ ആണ്, അതായത് ഒരു എഡ്ജ് എമിറ്റിംഗ് എൽ ഇ ഡിക്ക് അങ്ങനെയാണ് ഉണ്ടാവേണ്ടത്. കോമൺ സ്ട്രക്ചർ എന്ന് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇപ്പൊ ഇവിടെ ഉള്ള റൈറ്റ് സൈഡിലുള്ള ഇമേജിൽ നോക്കിയാൽ അറിയാം ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് N+ indium phosphide ആണ്. ഇതിന് പകരം ഇവിടെ ഗാലിയം ആർസനൈഡ് യൂസ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ഉണ്ടാവും, അതല്ലെങ്കിൽ ഗാലിയം ഫോസ്ഫൈഡ് യൂസ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. അപ്പൊ ഏത് മെറ്റീരിയൽ വേണമെങ്കിലും നമുക്ക് ഹീറ്റ് സിങ്ക് ആയിട്ടും യൂസ് ചെയ്യാം, ഏത് മെറ്റീരിയൽ വേണമെങ്കിലും നമുക്ക് സബ്സ്ട്രേറ്റ് ആയിട്ടും യൂസ് ചെയ്യാം. ഏത് മെറ്റീരിയൽ മീൻസ് ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് ആയിട്ടുള്ള, അതായത് എങ്ങനത്തെ മെറ്റീരിയൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പിൽ വരുന്ന മെറ്റീരിയൽസ് നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ ഈ ആക്റ്റീവ് ലെയർ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ, അതായത് ഇവിടെ ഉള്ള ഈ ആക്റ്റീവ് ലെയർ ഉണ്ടല്ലോ, ഈ ആക്റ്റീവ് ലെയറിൽ ഇപ്പൊ ഇന്ത്യം ഗാലിയം ആർസനൈഡ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബാൻഡ് ഗ്യാപ്പ് വളരെ കുറവായിരിക്കണം. ഇപ്പൊ 0.1 micron ഒക്കെ ബാൻഡ് ഗ്യാപ്പ് ഉള്ള മെറ്റീരിയൽ ആണ് ഈ ആക്റ്റീവ് ലെയറിൽ യൂസ് ചെയ്യാം. അതേസമയം അതിനെ ഗൈഡ് ചെയ്യുന്ന ലെയർ ഉണ്ടല്ലോ, ഇപ്പൊ ഞാൻ ഈ ഇൻഡുടണ ലെയേഴ്സ്, ഈ ഇൻഡുടണന്റെ മുകളിലും താഴെയുള്ള രണ്ട് ലെയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി വൈഡ് ബാൻഡ് ഗ്യാപ്പ് ഉള്ള സബ്സ്ട്രേറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഇപ്പൊ എന്താണ് ഈ ആക്റ്റീവ് ലെയർ ഉപയോഗിക്കുന്നത്, നാരോ ബാൻഡ് ഗ്യാപ്പ് ഉള്ളതും മുകളിലും താഴെയുള്ള ഗൈഡിങ് ലെയേഴ്സ് യൂസ് ചെയ്യുന്ന കുറച്ച് വൈഡ് ബാൻഡ് ഗ്യാപ്പ് ഉള്ളതും ആയിരിക്കും. അപ്പൊ എന്തിനാണ് അങ്ങനെ യൂസ് ചെയ്യുന്നത്, നമ്മൾ എന്തിനാ ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം വരും അല്ലെ. അതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പേര് എന്നെന്താ, ഗൈഡിങ് ലെയർ എന്നാണ്, ഗൈഡിങ് ലെയർ. അപ്പോ ഈ ലൈറ്റിനെ, അതായത് ഇപ്പൊ ഇവിടെ സെല്ലിന്റെ പോസിറ്റീവ് കൊടുക്കും, താഴെ സെല്ലിന്റെ നെഗറ്റീവ് കൊടുക്കും, അത് നമ്മൾ സപ്ലൈ വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാല് ഈ ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ നടക്കുന്ന ലെയറാണ് ഈ പറയുന്ന ആക്റ്റീവ് ലെയർ എന്ന് പറയുന്നത്. അപ്പൊ ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ നടന്നു കഴിഞ്ഞിട്ട് എന്താണ് അവിടെ ഉണ്ടാവുക, ലൈറ്റ് എമിറ്റ് ആവും. അപ്പൊ ആ എമിറ്റ് ആവുന്ന ലൈറ്റ് ഒരു കാരണവശാലും പുറത്തേക്ക് റിഫ്ലക്ട് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, ഒരു കാരണവശാലും പുറത്തേക്ക് റിഫ്ലക്ട് ചെയ്യാതെ ഈ ആക്റ്റീവ് ലെയറിന്റെ ഉള്ളിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗൈഡിങ് ലെയേഴ്സ് വെക്കുന്നത്. എന്നിട്ട് ഈ ആക്റ്റീവ് ലെയറ് എന്തായിട്ട് ആക്ട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അതൊരു ഒപ്റ്റിക്കൽ വേവ് ഗൈഡ് ആയിട്ട് ആക്ട് ചെയ്യും, ആക്ട്സ് ആസ് എ ഒപ്റ്റിക്കൽ വേവ് ഗൈഡ്. വേവ് ഗൈഡ് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് വേറൊരു മൊഡ്യൂളില്, ഇപ്പൊ ഇത്രയും മനസ്സിലാക്കി വെക്കുക. ഇതൊരു ഒപ്റ്റിക്കൽ വേവ് ഗൈഡ് ആയിട്ട് ആക്ട് ചെയ്യും.
അങ്ങനെ ഈ ലൈറ്റ് ഇതിലൂടെ ഈ എൽ ഇ ഡിന്റെ ആക്സിസിലൂടെ പാരലൽ ആയി ട്രാവൽ ചെയ്ത് ഏതെങ്കിലും ഒരു എഡ്ജിൽ നിന്ന് ലൈറ്റ് എമിറ്റ് ചെയ്യും. അപ്പൊ ഇതുപോലെ ഒരു എഡ്ജിൽ നിന്നാണ് ഈ ലൈറ്റ് പുറത്തേക്ക് ഔട്ട്പുട്ട് ആയിട്ട് എമിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ എഡ്ജിന്റെ ആ എമിറ്റ് ചെയ്യുന്ന എഡ്ജിന് ഏകദേശം കണക്കാക്കിയിട്ട് അവിടെ നമ്മൾ എന്ത് വെക്കും, നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിള് വെക്കും. അപ്പൊ ഈ ലൈറ്റ് ഈ കേബിളിന്റെ ഉള്ളിലൂടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ വഴി പുറത്തേക്ക് എത്തും. ഓക്കെ, അപ്പൊ ഞാൻ വൺസ് അഗൈൻ പറയാം, ശ്രദ്ധിക്കാം. അപ്പൊ രണ്ട് ഇമേജസ് ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലൈസ്ഡ് സ്ട്രക്ചർ ആണ്. ജനറലൈസ്ഡ് സ്ട്രക്ചറിൽ തെറ്റും താഴെ വേണ്ടത് ഹീറ്റ് സിങ്ക് ആണ്, ഹീറ്റ് സിങ്ക് ഫോർ പ്രൊട്ടക്ഷൻ ആണ്. പിന്നെ ഇലക്ട്രിക്കൽ കോണ്ടാക്ടിന് വേണ്ടിയിട്ടുള്ള ഒരു ലെയർ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഒരു സബ്സ്ട്രേറ്റ് ഉണ്ടാവും, അതായത് ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് മെറ്റീരിയൽ പെടുന്ന ഏതെങ്കിലും ഒരു സബ്സ്ട്രേറ്റ് ഉണ്ടാവും. ഗാലിയം ആർസനൈഡോ ഗാലിയം ഫോസ്ഫൈഡോ അതല്ലെങ്കിൽ ഇൻഡിയം ഫോസ്ഫൈഡോ അങ്ങനെ ഏതെങ്കിലും സബ്സ്ട്രേറ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ഗൈഡിങ് ലെയേഴ്സ് രണ്ടെണ്ണം ഉണ്ടാവും, അതിന്റെ നടുക്കായിട്ട് ആക്റ്റീവ് ലെയറും ഉണ്ടാവും. പിന്നെ മുകളിൽ എസ് ഐ ഒ ടുവിന്റെ ഐസൊലേഷൻ ലെയർ ഉണ്ടാവും, മുകളിൽ ഐസൊലേഷൻ ലെയർ, പിന്നെ വീണ്ടും ഒരു ഇലക്ട്രിക്കൽ കോണ്ടാക്ട് ലെയർ. ഇത്രയാണ് ഒരു എഡ്ജ് എമിറ്റിംഗ് എൽ ഇ ഡിയിൽ ഉണ്ടാവുന്നത്. ഈ എൽ ഇ ഡി എന്നാണ് അതിന്റെ ഷോർട്ട് ഫോം. ഒരു എഡ്ജ് എമിറ്റിംഗ് എൽ ഇ ഡിയിൽ ഉണ്ടാവേണ്ട ബേസിക് ആയിട്ടുള്ള ലെയേഴ്സ്. ഇനി അത് നമ്മൾ പഠിക്കുന്ന എൽ ഇ ഡിന്റെ സ്ട്രക്ചറിൽ, അതായത് എഡ്ജ് എമിറ്റിംഗ് എൽ ഇ ഡിന്റെ സ്ട്രക്ചറിൽ യൂസ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ ഇൻഡിയം ഫോസ്ഫൈഡിന്റെ വേരിയേഷൻസ് ആണ്. അതിന് പകരം ഗാലിയം ആർസനൈഡിന്റെ വേരിയേഷൻസ് ഉപയോഗിക്കാം, ഗാലിയം ഫോസ്ഫൈഡിന്റെ വേരിയേഷൻസ് ഒക്കെ ഉപയോഗിക്കാം. അപ്പൊ നമ്മൾ ഹീറ്റ് സിങ്ക് ആയിട്ട് കൊടുത്തത് എൻ പ്ലസ് ഇൻഡിയം ഫോസ്ഫൈഡ്, എൻ പ്ലസ് മീൻസ് ഹെവിലി ഡോപ്ഡ് എൻ ആയിരിക്കും. അതിന്റെ മുകളിൽ കൊടുത്തിട്ടുള്ള മെറ്റാലിക് കോണ്ടാക്ടും ഇൻഡിയം ഫോസ്ഫൈഡ് തന്നെ. അത് കഴിഞ്ഞതിന് ശേഷം ഗൈഡഡ് ലെയേഴ്സ് ആയിട്ട് ഇൻഡിയം ഗാലിയം ആർസനൈഡ് ഫോസ്ഫൈഡ് കൊടുത്തു രണ്ടെണ്ണം. അത് രണ്ടെണ്ണത്തിന്റെയും ബാൻഡ് ഗ്യാപ്പ് കുറച്ച് വൈഡ് ആയിരിക്കും. എന്നിട്ട് അതിന്റെ നടുക്കായിട്ട് ഒരു ആക്റ്റീവ് ലെയർ വെച്ചു, വളരെ നാരോ ബാൻഡ് ഗ്യാപ്പ് ഉള്ള. നാരോ ബാൻഡ് ഗ്യാപ്പ് മീൻസ് 0.1 മൈക്രോൺ മാത്രം ബാൻഡ് ഗ്യാപ്പ് ഉള്ള ഒരു ലെയർ വെച്ചു. പിന്നെ മുകളിലേക്ക് വീണ്ടും എസ് ഐ ഒ ടു ലെയർ കൊടുത്തു. ചില കേസിലെ ലെയറിലെ മെറ്റലൈസേഷൻ കോണ്ടാക്ട് ഒക്കെ കുറയും, അത് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫാബ്രിക്കേഷൻ ആണ്. ഇങ്ങനെ ഫാബ്രിക്കേറ്റ് ചെയ്യുന്നതിനെ നമ്മൾ എപ്പിടാക്സിയൽ ഗ്രോത്ത് എന്നാണ് പറയാ, എപ്പിടാക്സിയൽ ഗ്രോത്ത്, സോറി എപ്പിടാക്സിയൽ ഗ്രോത്ത്. ഇതൊക്കെ ഈ എൽ ഇ ഡി ഡയോഡ് ഒക്കെ ഫാബ്രിക്കേഷൻ മെത്തഡോളജീസ് ആണ് എപ്പിടാക്സിയൽ ഗ്രോത്ത്. അതിൽ തന്നെ ഏറ്റവും നൂതനമായിട്ടുള്ള, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ടെക്നോളജീസ് ഉണ്ട്. അപ്പോ എം ബിഇ എന്നൊക്കെ പറഞ്ഞതൊക്കെ എഞ്ചിനീയറിംഗ് ലെവലിൽ പഠിക്കുന്നതാണ്. അപ്പൊ ഈ എം ബിഇ പോലത്തെ എപ്പിടാക്സിയൽ ഗ്രോത്ത് ഉപയോഗിച്ചിട്ടാണ് ഇത് ഇങ്ങനെ ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത്. ഇനി ഈ ആക്റ്റീവ് ലെയറിന്റെ ഉള്ളില്, ഈ ആക്റ്റീവ് ലെയറിന്റെ ഉള്ളില് നമ്മൾ വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഇലക്ട്രോണും ഹോളും കമ്പൈൻ ചെയ്യും, ഇലക്ട്രോണും ഹോളും കമ്പൈൻ ചെയ്യുകയും ഇവിടെ നിന്ന് ലൈറ്റ് എമിറ്റ് ചെയ്യുകയും ചെയ്യും. ഈ എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് ഈ ലെയറിന്റെ ഉള്ളിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് പുറത്ത് രണ്ട് ഗൈഡിങ് ലെയേഴ്സ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ ലൈറ്റ് ഇതിന്റെ ഉള്ളിലൂടെ ട്രാവൽ ചെയ്ത്, റിഫ്ലക്ട് ചെയ്യാതെ ഇതിന്റെ ഉള്ളിലൂടെ ട്രാവൽ ചെയ്ത് ഇവിടെ ഒരു എഡ്ജിൽ എത്തുമ്പോൾ, ഒരു എഡ്ജിൽ വെച്ചിട്ട് അത് പുറത്തേക്ക് എമിറ്റ് ചെയ്യും. അപ്പൊ അപ്പുറത്തേക്ക് ലൈറ്റ് ഔട്ട്പുട്ട് കിട്ടും. ആ ഭാഗത്ത് ഏകദേശം അതിനോട് അടുത്ത് തന്നെ നമ്മൾ ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ കൊടുത്തു കഴിഞ്ഞാൽ ആ കേബിളിലൂടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ വഴി ലൈറ്റ് അതർ സൈഡിലേക്ക് എത്തും. അപ്പോ ഈ അതുപോലെ തന്നെ ഇതിൽ നിന്ന്, അതായത് ഈ നമ്മുടെ ഈ എഡ്ജ് എമിറ്റിംഗ് എൽ ഇ ഡിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ലൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം അതിന്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അതായത് എല്ലാ ഡയറക്ഷനിലേക്കും ഈക്വലി പോവുക എന്നുള്ളതല്ല, സൈഡിലേക്ക് കുറച്ച് ബൾജ് ചെയ്തിട്ടുള്ള ഒരു ലൈറ്റർ ആയിരിക്കും ഉണ്ടാവുക, ലൈറ്റ് ബീം ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഏകദേശം ആ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ അതിന്റെ ആ ഒരു മൗത്തിലേക്ക് അടുത്തേക്കായിട്ടാണ് വെക്കുക. അപ്പൊ അങ്ങനെയാണ് മാക്സിമം ഔട്ട്പുട്ട് കിട്ടുക. പിന്നെ എഡ്ജ് എമിറ്റിംഗ് എൽ ഇ ഡിക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിന്റെ പവർ കുറച്ച് കുറവാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിനെ ഈ ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന പ്രൊസീജിയർ കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷെ ആസെറ്റ്സ് പ്രൊസീജിയർ എക്സ്പെൻസീവ് ആണെങ്കിലും നമ്മൾ വാങ്ങുമ്പോൾ അത് എഡ്ജ് എമിറ്റിംഗ് എൽ ഇ ഡി ആണ് ഒപ്റ്റിക്കൽ സോഴ്സ് ആയിട്ട് വെക്കുന്നതെങ്കിൽ കുറച്ച് ചീപ്പായിരിക്കും. പിന്നെ സർഫസ് എമിറ്റിംഗ് എൽ ഇ ഡിയുമായിട്ട് എഡ്ജ് എമിറ്റിംഗ് എൽ ഇ ഡിക്ക് കുറച്ച് ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്. അതേസമയം മറ്റതിന് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. അതൊരു ബാലൻസ്ഡ് രീതിയിലാണ് യൂസ് ചെയ്യുക. ചിലയിടത്ത് സർഫസ് എമിറ്റിംഗ് ഉപയോഗിക്കും, ചിലയിടത്ത് എഡ്ജ് എമിറ്റിംഗ് യൂസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.